ഇനി കോവിഡ് വിഷയമാക്കിയ ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്സ് ടോക്ക് സീരീസിലേക്ക് പോവുകയാണ്. ഇതുവരെ കോവിഡ് ബാധിക്കാത്തവർക്കും വാക്സിൻ എടുക്കാത്തവർക്കും ഇനി രോഗം പിടിപെടാൻ സാധ്യത കൂടുതലാണെന്ന് കൊച്ചി അമൃത ആശുപത്രിയിലെ ഇന്റേണൽ മെഡിസിൻ ക്ലിനിക്കൽ അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ദീപു ടി എസ് പറഞ്ഞു. കേരളത്തിലെ 60% പേരും ഈ ഗണത്തിൽപ്പെടുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. ഇപ്പം നമ്മളുടെ എല്ലാവരുടെയും ഒരു കൺസേൺ ആണ് കോവിഡിൻ്റെ 3-ാം തരംഗം. അപ്പം നമുക്ക് എന്താണ് ഈ തരംഗം എന്നുള്ളത് ആദ്യം നോക്കാം. അപ്പം നമുക്കറിയാം ഒരു തരംഗം എങ്ങനെയാണ്, ചെറുതായി തുടങ്ങും, പിന്നെ അതൊരു പീക്കിലോട്ടെത്തും, പിന്നെ അത് കഴിയുമ്പോൾ അത് വീണ്ടും ചെറുതാകും. അങ്ങനെയാണല്ലോ ഒരു തരംഗം. അപ്പം നമ്മൾ ഇതിന് മുന്നീടുണ്ടായിട്ടുള്ള 1-ാമത്തെ തരംഗമോ 2-ാമത്തെ തരംഗമോ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ആദ്യം വളരെ ചെറിയ നമ്പറുകളിൽ നിന്നാണ് തുടങ്ങിയത്, പിന്നീട് അത് 10,000 എത്തുകയുണ്ടായി, പിന്നെ വീണ്ടും കുറഞ്ഞത് 1,000. അതാണ് നമ്മുടെ 1-ാമത്തെ തരംഗം. അത് തുലോം ഒരു 6 മാസത്തോളം നീണ്ടു നിന്നിരുന്നു. പിന്നെ അതിനുശേഷം ഒരു 2 മാസത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും മാർച്ചോടുകൂടി നമുക്ക് വീണ്ടും 2-ാമത്തെ തരംഗം എത്തി. അത് കടുത്തതായിരുന്നു. നമ്മൾക്ക് 30,000 മുതൽ 50,000 ഒരു റേഞ്ചിലോട്ട് വരെ പീക്കെത്തി. അതിനുശേഷം ഇപ്പോൾ വീണ്ടും അതും താഴോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. ഇപ്പോൾ വീണ്ടും നമ്മളൊരു 10,000 ആണ് എത്തി നിൽക്കുന്നത്. സോ അപ്പോൾ ഒരു തരംഗം എന്ന് പറഞ്ഞാൽ ചെറുതായിട്ട് തുടങ്ങിയിട്ട് അതിനുശേഷം അത് വളരെ ഒരു മൂർധന്യാവസ്ഥയിലെത്തുകയും വീണ്ടും നമ്പേഴ്സ് കുറഞ്ഞു തുടങ്ങുകയും ഉള്ള ഒരു അവസ്ഥയാണ്. അപ്പം നമ്മൾ എന്തുകൊണ്ട് ഇത് കൺസേൺ ആവുന്നു എന്നുള്ളത്, വീണ്ടും ഒരു തരംഗം വന്നു കഴിഞ്ഞാൽ ആ തരംഗം വീണ്ടും ഇതുപോലെ തന്നെ 50,000 അഥവാ 1,00,000 എത്തുമോ എന്നുള്ളൊരു കൺസേൺ നമുക്കുള്ളത് കാരണമാണ് നമ്മളതിനെക്കുറിച്ച് വളരെയധികം വ്യാകുലപ്പെടുന്നത്. മാത്രമല്ല ഇതിനെക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ടുള്ളൊരു ധാരണയെ ഉണ്ട എന്നുണ്ടെങ്കിൽ ഇതിന് വേണ്ടിയിട്ടുള്ള പ്രിവെൻറ്റീവ് മെഷേഴ്സ് അല്ലെങ്കിൽ ഈ തരംഗം വരാതിരിക്കുവാനായിട്ട് തരംഗത്തിൻ്റെ തോത് കുറക്കുവാനായിട്ട് നമുക്ക് എന്തൊക്കെ ചെയ്യാമെന്നുള്ളതിനെക്കുറിച്ച് മനസ്സിലാക്കുകയും അത് വരാതിരിക്കുവാനായിട്ട് അത് ശക്തമായി വരാതിരിക്കുവാനായിട്ടുള്ള മുൻകരുതലുകൾ കാലേ കൂട്ടി എടുക്കുകയും ചെയ്യാം എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം 3-ാമത്തെ തരംഗവും വരാൻ തന്നെയാണ് തീർച്ചയായിട്ടും സാധ്യതയുള്ളത്. കാരണം എന്താണ്, അറ്റ് റിസ്ക് പോപ്പുലേഷൻ ഉള്ളിടത്തോളം കാലം എപ്പോഴും കോവിഡ് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പടരും. അറ്റ് റിസ്ക് പോപ്പുലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്കറിയാം നമ്മൾക്ക് ബൈ ഡീഫോൾട്ട് ഒരു പുതിയ വൈറസാണിത്. അപ്പോൾ അത് കാരണം തന്നെ ആ വൈറസിനെതിരെയുള്ള ഇമ്മ്യൂണിറ്റി നമ്മൾക്ക് നോർമലായിട്ടില്ല. അപ്പോൾ ആ ഇമ്മ്യൂണിറ്റി വരണമെന്നുണ്ടെങ്കിൽ ഒന്നെങ്കിൽ നമ്മൾക്ക് വൈറസ് ബാധ വന്നിട്ടുണ്ടാവണം, ഇല്ലെങ്കിൽ നമ്മൾ വാക്സിൻ എടുത്തിട്ടുണ്ടാവണം. നമ്മുടെ വാക്സിൻ റോൾ ഔട്ട് നന്നായിട്ട് നടക്കുന്നുണ്ടെങ്കിലും ഇപ്പോഴും സമൂഹത്തിൻ്റെ ഒരു വലിയ ശതമാനം ആളുകളിലേക്ക് ഇപ്പോഴും വാക്സിനേഷൻ എത്തിയിട്ടില്ല. ഈ ഒരു അവസ്ഥയിൽ ആ വാക്സിനേഷനോ അസുഖമോ വരാത്ത എല്ലാവരും തന്നെ അറ്റ്റിസ്ക് പോപ്പുലേഷനിൽ പെടും. അറ്റ്റിസ്ക് പോപ്പുലേഷൻ ഇപ്പോഴും 60% മുകളിലാണ്. അതായത് ഈ 60% മുകളിലുള്ള ആളുകൾക്ക് ഇപ്പോഴും കോവിഡ് രോഗ ബാധ വരുവാനുള്ള സാധ്യതകൾ കൂടുതലാണ്. ജനം ഹെൽത്ത് കോൺക്ലേവ് ആൻഡ് എക്സ്പേർട്ട് ടോക്ക് സീരീസ്.